അപ്പൊ എല്ലാവർക്കും ഈ ഒരു ബിയർ റിവ്യൂലേക്ക് സ്വാഗതം. അപ്പൊ എന്റെ പേര് അശ്വിൻ എന്നാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ബേസിലിന്റെ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ ജയ 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 എന്ന് പറഞ്ഞ പടത്തിന്റെ റിവ്യൂവിനെ കുറിച്ചാണ്. ഇപ്പൊ ജയ കുറച്ച് കൂടി പോയെന്ന് അറിയത്തില്ല, എന്നാലും കൂടിയാലും കുഴപ്പമില്ലെന്ന് പറയാൻ പറയാം. കാരണം അതിനുള്ളാക്കി ഈ ഒരു പടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിട്ടിലം പടം എന്ന് വേണം പറയാം. കിട്ടിലം പടം എന്ന് വെച്ചാൽ കിട്ടിലം പടം എന്ന് വേണം പറയാം. കാരണം തുടക്കം മുതൽ അവസാനം വരെ ഫുൾ നോൺ സ്റ്റോപ്പ് കോമഡിയാണ് ഈ ഒരു പടത്തിൽ കാണാൻ സാധിക്കുന്നത്. അതായത് കുറെ കാലത്തിന് ശേഷമാണ് ഇത്രയും ഒരു മലയാളം പടത്തിൽ ഇതുപോലെ കോമഡി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മുഴുവൻ സിറ്റുവേഷനെ ബേസ് ചെയ്താണ് ഈ ഒരു പടത്തിൽ കോമഡി ഒക്കെ എടുത്തിരിക്കുന്നത്. കിട്ടിലം പടം എന്ന് വേണം പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഒരു 10 മിനിറ്റ് പോലും ചിരിക്കാതിരിക്കുന്ന ആരും കണ്ടിട്ടില്ലായിരിക്കും. കാര്യം അതുപോലെ ഫുള്ള് കോമഡി ആയിരുന്നു പടത്തിന് വരുന്നത്. വളരെ ചെറുതായിട്ട് വന്നിട്ട് പോയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാം തന്നെ കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ അതിന് മാമൻ്റെ റോള് ചെയ്യുന്ന ഒരു പുള്ളിയുണ്ട്. ഒരു മാമൻ്റെ റോള്, പുള്ളിയുടെ പേരെനിക്ക് അറിയത്തില്ല, പക്ഷെ പുള്ളി കിട്ടുമായിരുന്നു എന്ന് വേണം പറയാൻ. പുള്ളി വേറെ ലെവലായിരുന്നു. കാര്യം സ്ക്രീൻ ടൈം കുറച്ച് കുറവാണെങ്കിലും പുള്ളി കിട്ടിലിനായിട്ടായിരുന്നു ചെയ്തു വെച്ചിരുന്നത്. ശരിക്കും ഈ ഒരു പടം കാണാൻ പോകുമ്പോൾ എനിക്കറിയാം ഇതൊരു കോമഡി പടമായിരുന്നു എന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു കോമഡി അല്ലായിരുന്നു ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്ന രീതിയിലുള്ള ഒന്നും അല്ല ഈ ഒരു പടത്തിൽ കിട്ടുന്നത്. അതൊക്കെ മേലെയുള്ള കുറേ സംഭവങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. എത്രയോ ചവർ പോലെ പടങ്ങൾ നമ്മൾ തിയേറ്ററിൽ പോയി ചുമ്മാ കണ്ട് പൈസ കളയുന്നു. ശരിക്കും ഈ ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതുപോലെയുള്ള പടങ്ങളല്ലേ നമ്മൾ ശരിക്കും തിയേറ്ററിൽ പോയി കാണേണ്ടതെന്ന്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്.